കേരള സമാജം ഒരു പ്രവാസി കഥ. സത്യം പറയിക്കാം. നീ എന്നെങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ ജുബി? യഥാർത്ഥ പ്രതി ഗൾഫിലുണ്ടെന്ന് അയാൾ പറഞ്ഞതോ? ഈ സംഭവത്തിന് ശേഷം നിങ്ങളെപ്പോലെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആരും ഉണ്ടാവില്ല. അന്ന് ഹോട്ടൽ മുറിയിൽ പെട്ടെന്ന് പുറപ്പെടാൻ നിങ്ങൾ പറഞ്ഞ കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താണോ? സത്യത്തിൽ നിങ്ങളുടെ വാപ്പയും ഉമ്മയും ഓൾഡ് ഏജ് ഹോമിലാക്കിയതിന്റെ പേരിൽ വാർഡൻ കേസ് കൊടുത്തു എന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്തിനാ അതും ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മട്ടുഭാവം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അന്ന് ഹോട്ടൽ മുറിയിൽ നീ എന്താ എന്നോട് പറഞ്ഞത്? റിയെ കൊല്ലാൻ പറ്റുമോ നീ എന്നോട് ചോദിച്ചില്ലേ? അവളെ കൊന്നിട്ട് ജയിലിൽ പോകുന്നതിന് അന്തസ്സുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് കൊന്നോ? ഇനിയിപ്പോ അതിനെപ്പറ്റി നിന്നോട് വിശദീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സമനില തെറ്റുമ്പോ ആൾക്കാരെങ്ങനെ പലതും പറയും, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്. അത് കേട്ട് ഏതെങ്കിലും ആണുങ്ങൾ തുനിഞ്ഞിറങ്ങുമോ? ആ റിയ കൊല ചെയ്യപ്പെട്ടതിന്റെ അഞ്ചുപോലും ജയിലിൽ കിടക്കുന്നതിന്റെ സന്തോഷത്തില് ഞാനിപ്പോ. ആ വിധി മറിച്ചാവോ? നിങ്ങൾ ജയിലിൽ കിടക്കുന്ന എനിക്ക് കാണേണ്ടി വരുമോ? മിക്കവാറും കാണേണ്ടി വരും. നിന്നെയും കൂടെ കൊന്നിട്ടാ ഞാൻ ജയിലിൽ പോകും.